സ്ത്രീകളിൽ പലരും വിവാഹശേഷം കുട്ടികളൊക്കെയായി അവരൊരു നിലയിലെത്തി 40-45 വയസ്സാകുമ്പോൾ പൊതുവായി ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇനി ഒരല്പം വിശ്രമിക്കാം, റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ. എന്നാൽ ഈ 45 വയസ്സിൽ തനിക്ക് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ക്രിയേറ്റീവായി ചെയ്യണം എന്നൊരൊറ്റ ആഗ്രഹം കൊണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങി കോടികളുടെ ടേൺ ഓവറുള്ള ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ വീട്ടമ്മ, കേരളത്തിലെ ലേഡീസ് ഇന്നർ വെയേഴ്സിൻ്റെ അവസാന വാക്കായ വി സ്റ്റാറിൻ്റെ വിജയ് ശില്പി ഷീല കൊച്ചോസേഫ് ചിറ്റിലപ്പള്ളിയാണ് ഇന്ന് ഷീ ടോക്സിൽ നമ്മളോടൊപ്പം. സ്വന്തമായിട്ടൊരു വരുമാനം അതുകൊണ്ട് എല്ലാ സ്ത്രീക്കും ഉണ്ടാക്കിക്കൂടാ. ഒരു വിവാഹം കഴിപ്പിക്കുന്നതിന് മുമ്പ് ഒരു അച്ഛനും അമ്മയും ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവളെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാതെ കുറേ സ്വർണവും കാറും വീടും ഒക്കെ ഇട്ട് കല്യാണം കഴിച്ച് എത്രയോ പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നു. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല, കാരണം ഒരു ബിസിനസ് എന്നുള്ള പോലെയല്ലേ ഉള്ളൂ. പക്ഷേ പുറത്തുനിന്ന് കാണുന്നവർക്ക് അങ്ങനെ വേറെ എൻ്റെ മേശമ്പേ രണ്ട് ബ്രാഗ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എനിക്കതിട്ട് മനസ്സിലാവുന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഹോർഡിങ് വയ്ക്കുമ്പോൾ ചിലപ്പോൾ കംപ്ലയിൻസ് ഒക്കെ വരും, പോലീസ് എടുത്ത് മാറ്റാനൊക്കെ പറയും. ഓ, എത്രയോ പ്രാവശ്യം ഹോർഡിങ് തന്നെ എടുത്ത് മാറ്റാൻ പറഞ്ഞിരുന്നു. അതായത് ആക്സിഡന്റ് വരുന്നത് കണ്ടിട്ട് നമസ്കാരം ചേച്ചി. പലപ്പോഴും സ്ത്രീകൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് കുടുംബ ബിസിനസ് കൈകാര്യം ചെയ്തുകൊണ്ടാണ്. എന്നാൽ ചേച്ചിയുടെ കാര്യത്തിൽ വി സ്റ്റാർ എന്നൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ കീഴിൽ ഒതുങ്ങി ജീവിക്കുകയായിരുന്നു ഒരു പ്രായം വരെ. അതല്ലെങ്കിൽ കൊച്ചോസേബ് ചിറ്റിലപ്പള്ളി എന്ന ബിസിനസ് മാഗ്നറ്റിൻ്റെ വൈഫായി, ഭാര്യയായി, ഒരു നല്ല ഹോം മേക്കറായി ഒതുങ്ങി ജീവിച്ചു. പക്ഷേ ഒരു 45 വയസ്സായപ്പോൾ ഒരു സ്പാർക്ക് ഉണ്ടാകുന്നു. അങ്ങനെ 1995 വി സ്റ്റാർ ഉണ്ടാവുകയാണ്. തീർച്ചയായും ഇതൊരു രാത്രി കൊണ്ടുണ്ടായ ഒരു തോട്ടല്ല, ഒരു പക്ഷേ മാസങ്ങളും വർഷങ്ങളും ഒക്കെ എടുത്തു കാണും. തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു ചേച്ചി ഈ തോട്ട് പ്രോസസ്സിംഗ്? ഞാൻ എൻ്റെ കുടുംബത്തിൽ ഇതുപോലെ ഞങ്ങൾ 12 മക്കളാണ് ഉള്ളത്. അപ്പം ഞാൻ 11-ാമത്തെ കുട്ടിയാണ്. അപ്പം എൻ്റെ ഫാദറിൻ്റെ ഒരു ടെക്സ്റ്റൈൽ ജ്വല്ലറി ഷോപ്പുണ്ട് ജസ്റ്റ് എന്താ പറയുക, വീടിൻ്റെ മുമ്പിൽ തന്നെ അതിൻ്റെ പറയിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടെ താമസിക്കുമ്പോൾ എന്താ തുണികളായിട്ടുള്ളൊരു പരിചയം. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കടയിൽ പോകും, കടയിൽ പോയി തുണികൾ ആളുകൾ വാങ്ങിക്കുന്നൊക്കെ നോക്കി നിൽക്കും. അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ട് നേരെ പോകാനായിട്ട്. അന്ന് ഇന്നത്തെ പോലെ അധികം പഠിക്കാനൊന്നുമില്ലല്ലോ, ഇഷ്ടം പോലെ ലീഷർ ടൈമും ഉണ്ട്. അപ്പം ഈ ചെറിയ കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ അവിടെ ഒരു ടൈലർ ഇരിപ്പുണ്ട് അതിൻ്റെ ഒരു മൂലക്കായിട്ട്. അപ്പോൾ അയാൾ തയ്ക്കുന്നതൊക്കെ നോക്കി നിൽക്കും. പിന്നെ എൻ്റെ ചേച്ചിമാരൊക്കെ തയ്ക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ തയ്ക്കാനുള്ളൊരു ഇഷ്ടം ചെറുപ്പത്തിലേ ഉണ്ട്. എൻ്റെ വീട്ടിലൊരു മെഷീൻ ഉണ്ടായിരുന്നു. എനിക്ക് ഒന്ന് 6-ലേ 7-ലൊക്കെ പഠിക്കുമ്പോൾ അതൊക്കെ കയറിയിരുന്ന് പാവാട തയ്ക്കലൊക്കെ ഉണ്ട്. അന്നൊന്നും ആരും നമ്മളാരും ശ്രദ്ധിക്കാനാണ്, കുറേ ആൾക്കാർ അംഗങ്ങളല്ലേ. അപ്പോൾ അതിനുള്ള ഫ്രീഡവും നമുക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ എല്ലാം ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര കെയർഫുൾ അല്ലേ പേരൻസൊക്കെ. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, കൈ മുറിയും, അങ്ങനെ ഭയങ്കര. ഇപ്പോൾ അന്നൊന്നും പിന്നെ അങ്ങനെ ഒരു ഓവർ പ്രൊട്ടക്റ്റഡ് എൻവയൺമെൻ്റ് അല്ല. അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് കുറേ നമുക്ക് ധൈര്യവും അങ്ങനെ വെഞ്ചർ ഔട്ട് ചെയ്യാനായിട്ട് ഒരു ധൈര്യം തന്നെയാണ് പിന്നെ. അപ്പോൾ അങ്ങനെ അത് പിന്നെ ഹോം സയൻസാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഹോം സയൻസിൽ ഇതുപോലെ ടെക്സ്റ്റൈൽസ് ആൻഡ് ക്ലോത്തിങ് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് തന്നെയുണ്ട്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിമലാലയത്തിൽ 5-6 മാസം പഠിച്ചു ഡ്രസ് മേക്കിംഗ്, ഗാർമെൻറ്റ് മേക്കിംഗ് ഒക്കെ. അന്നൊക്കെ ഈ നിഫ്റ്റ് ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെയൊന്നും വിടില്ല, കാരണം ഡെയിലിയിലും ഒന്നും പെൺപിള്ളേരെ പഠിക്കാൻ വിടുന്ന പരിപാടിയില്ലല്ലോ. പിന്നെ വിവാഹം കഴിഞ്ഞു, കുട്ടികളായി. അപ്പോൾ ഒരു ബിസിനസ്സുകാരനെ കല്യാണം കഴിച്ചത്. അപ്പോൾ കുട്ടികൾ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിന് മുമ്പ് ഇതുപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, തയ്ക്കലും കർട്ടൻ തയ്ക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണം തോന്നി. അപ്പം പിന്നെ എൻ്റെ സിസ്റ്ററുമായിട്ട് ആലോചിച്ച് അങ്ങനെ, സിസ്റ്ററിനും ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഒരു ഷോപ്പ്, എന്തെങ്കിലും ഒരു ഇൻകം. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു ഷോപ്പായിട്ട് തുടങ്ങിയത്. പക്ഷേ ആ ഷോപ്പ് നന്നായി വന്നില്ല. കലൂരായിരുന്നു, എൻ്റെ ഏരിയ നല്ലതായിരുന്നില്ല, ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിരുന്നു. അങ്ങനെ അപ്പോൾ പിന്നെ അവിടെ ഉണ്ടാക്കിയ ഡ്രസ്സുകൾ ഞങ്ങൾ കടകളിൽ കൊണ്ടുപോയിട്ട് കാണിച്ച് ഓർഡർ എടുത്ത് അങ്ങനെ സപ്ലൈ ചെയ്തു. അങ്ങനെയൊക്കെ കുറച്ചൊക്കെ തുടങ്ങി. അപ്പം അത് കണ്ടപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് ചെയ്യ്, ബ്രാൻഡൊക്കെ ചെയ്തിട്ട് ചെയ്യ്. അങ്ങനെ
അപ്പോൾ വിസ്റ്റാർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ട് കയ്യിലുണ്ടായിരുന്നു, വിച്ച് വാസ് നോട്ട് യൂസിങ് ദെൻ. അപ്പോൾ ആ ബ്രാൻഡും എടുത്തു. അങ്ങനെയാണ് ചെറിയൊരു പരിപാടിയായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇത്തരത്തിൽ ബോൾഡായ ഒരു ഡിസിഷൻ എടുക്കുക, കാര്യം ഫാമിലിയിൽ സാമ്പത്തികമായ പ്രതിസന്ധി ഒന്നുമില്ല, ഒരു ഹോബി ഒരു ബിസിനസ്സിലേക്ക് എത്തിക്കാമെന്നാണ് ചേച്ചി ചിന്തിച്ചത്? ഞാൻ ബിസിനസ് എന്നുള്ളത് എൻ്റെ മനസ്സിലില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല നല്ല കുറേ ഡ്രസ്സുകൾ ഉണ്ടാക്കണം, അത് ആളുകൾക്ക് വിൽക്കണം. കാരണം ഞാൻ ഓരോ ഡ്രസ്സ് ഡിസൈൻ ചെയ്തൊക്കെ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കുക, ഇത് ഇവിടുന്ന നന്നായിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ തയ്പ്പിച്ചതാണ് ടൈലറുടെ അടുത്ത്. അയ്യോ, ഒന്നതുപോലത്തെ കുറേ ചെയ്തുകൂടെ. അപ്പം അന്നെന്ന് പറഞ്ഞാൽ ബോംബെയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളൂ, ഇവിടെയൊന്നും അങ്ങനെ ആരും ഉണ്ടാക്കുന്നില്ല, സൽവാർ കമ്മീസൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഈ ബോംബെയിൽ നിന്ന് വരുന്നതാണെങ്കിൽ എല്ലാം സിന്തറ്റിക്കും ആയിരിക്കും, കോട്ടൺ ഉണ്ടാവില്ല, എല്ലാം. അപ്പോൾ ഭയങ്കര ചൂട്, നമ്മുടെ വെതറിനിടാനായിട്ട് സുഖമില്ലാത്ത സാധനമാണ്. അപ്പം ഞാൻ നല്ല കോട്ടൺ തുണികളിലൊക്കെ അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്. പിന്നെ ഓണം വരുമ്പോൾ കേരള കസവ് ഉപയോഗിച്ചിട്ടൊക്കെ ഡ്രസ്സ് ചെയ്തത് കേരളത്തിലാദ്യം ഞാനാണ്. പക്ഷെ ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷെ അന്നാരും അത് മുമ്പ് അത് പുതിയൊരു അറിവായിരുന്നു. എല്ലാവർക്കും അത് പുതിയൊരു അറിവായിരുന്നു. കാരണം അപ്പോൾ സെറ്റിൽമെൻറ്റ് കിട്ടും, സാരി കിട്ടും, പക്ഷെ കേരള കസവുള്ള ചുരിദാറൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ ഞാൻ ഞങ്ങൾ ഭംഗിയായിട്ടൊക്കെ ഉണ്ടാക്കി, അതൊക്കെ ഭയങ്കര ഹോട്ട് കേക്ക് പോലെയൊക്കെ വിറ്റിരുന്നു കേട്ടോ. പിന്നെയാണ് ഇൻ്റർവെയറിലേക്ക് കടക്കുന്നത്. ചേച്ചി, ഇത്തരത്തിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവ് അത് തീർച്ചയായിട്ടും വളർന്ന സാഹചര്യത്തിൽ നിന്ന് ലഭിച്ചതായിരിക്കും അല്ലേ? ചേച്ചി മുമ്പ് സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിൽ ഇത്ര വലിയൊരു കുടുംബത്തിലാണ് ചേച്ചി ജനിക്കുന്നത്, 12 കുട്ടികളുള്ള ഒരു കുടുംബം. അവിടെ 11-ാമത്തെ ആളെന്ന് പറയുമ്പോൾ അവിടുന്ന് തന്നെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ്. ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു പരിധിയിൽ കൂടുതൽ, ആരും കാര്യങ്ങളിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നില്ല. അവിടുന്ന് തന്നെ അവരവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ്. പിന്നെ എന്റെ ഫാദറിന് വയസ്സായി, എനിക്ക് 15 വയസ്സായപ്പോൾ എന്റെ ഫാദർ മരിക്കുകയാണ്. അപ്പോൾ അമ്മ തനിച്ചാണ്. അമ്മ തനിച്ചെന്ന് വെച്ചാൽ ബ്രദേഴ്സൊക്കെ ഉണ്ട്, എന്നാൽ പോലും ഒപ്പൻ പോയപ്പോൾ അമ്മയ്ക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും. ബിസിനസ്സിൽ ഒരു ചെറിയ തകർച്ച? ബിസിനസ്സിൽ തകർച്ചയൊന്നും ഉണ്ടായില്ല, ബ്രദേഴ്സ് അല്ലാതെ ഏറ്റെടുത്തു. പക്ഷേ ഈ പറഞ്ഞ പോലെ അമ്മയുടെ ലൈഫ് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല അപ്പൻ്റെ മരണശേഷം. അപ്പോൾ ഒന്നേ തൊട്ട് എനിക്ക് ഇങ്ങനെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടമില്ല. കാരണം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എനിക്ക് ഐ ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ മൈ ബ്രദേഴ്സ്, മൈ മദർ ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ ദം. അപ്പം അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യില്ല എന്ന്. ഒരാളെയും ആരെയും, കാരണം എന്തോ എനിക്ക് അങ്ങനെ ഒരു കൊള്ളുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മേ ബി ഒരു 15 വയസ്സിൽ തുടങ്ങി. അതെ, പിന്നെ ഞാൻ അമ്മയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് അങ്ങനെ നിൽക്കും, അമ്മയുടെ കാര്യങ്ങൾ അമ്മയോടെ കൊണ്ടുവന്ന് അടുക്കി നിർത്തും. അങ്ങനെയൊക്കെ അമ്മയുടെ ഒരു ഭയങ്കര ഒരു അമ്മയ്ക്ക് എന്നോട് വലിയ കാര്യമായിരുന്നു. കാരണം ഞാൻ എപ്പോഴും വിളിക്കുകയും അങ്ങനെയൊക്കെ പോവും, മാസ്റ്ററിലേക്ക് പോവും, എല്ലാ ദിവസവും വിളിക്കും. അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു, അനുഗ്രഹമൊക്കെ എനിക്കുണ്ടാവും. വിമല കോളേജിൽ പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ഹോക്കി പ്ലെയർ. ഈ സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ചേച്ചി ലേറ്റർ ഓൺ ബിസിനസ്സിൽ ഒരുപാട് സഹായിച്ചിട്ടില്ലേ? കാര്യം ഒരു ഡിസിഷൻ, ക്വിക്ക് ഡിസിഷൻ എടുക്കുന്നതിലും അതേപോലെ പരാജയം വരുമ്പോൾ അതിനെ നേരിടുന്ന കാര്യത്തിൽ ഇന്നുള്ള പലർക്കും ഇല്ലാതെ പോകുന്നതും അത് തന്നെ. തീർച്ചയായിട്ടും, കാരണം ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കളിക്കും ഷട്ടില്, ഫുട്ബോൾ, അങ്ങനെ എൻ്റെ ബ്രദേഴ്സൊക്കെ എന്നും രാത്രി പോയി കളിക്കും. ഞങ്ങളെല്ലാവർക്കും വീട്ടിൽ പൊതുവെ സ്പോർട്സ്, എൻ്റെ അമ്മ ഷട്ടിൽ പ്ലെയറായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് കാലത്ത്, അന്ന് മുണ്ടും ചട്ടയും ഇട്ടിട്ടാണ് ഷട്ടിൽ കളിക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ സ്പോർട്സിൻ്റെ ഒരു ഇതുണ്ട്. അങ്ങനെയാണ് ഞാൻ, എനിക്ക് സ്പോർട്സ്, എനിക്ക് ഓടാൻ ചാടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ ഹോക്കി, ബാസ്കറ്റ്ബോൾ എല്ലാം കളിക്കാറുണ്ട്, പക്ഷേ ഹോക്കിയിലാണ് ടീമിൽ വന്നത്. പക്ഷേ ഈ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് തോൽക്കാനായിട്ടും തോറ്റു കഴിഞ്ഞാലും അവിടുന്ന് എഴുന്നേറ്റ് പിന്നെ ഓടാനും ഒക്കെ ഉള്ളൊരു എന്തൊക്കെയോ അതിനൊരു ധൈര്യം നമുക്ക് ഉണ്ട്, കറേജ്. അതായത് ഇപ്പോൾ എവിടെ വേണമെങ്കിൽ തന്നെ പോകാനോ ആരോട് സംസാരിക്കാനോ അങ്ങനെയൊന്നും, എന്തോ ആ ഒരു ലൈഫ് എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഫ്രണ്ട്സും എനിക്കുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഞാൻ എവിടെ പോകുമ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറയും, നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ, കൊച്ചുമക്കളുണ്ടെങ്കിൽ, എന്തായാലും ഒരു മണിക്കൂറെങ്കിലും ആ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും കളിപ്പിക്കണം, എന്തെങ്കിലും ഗെയിംസ്. ആദ്യം ചെറിയ ഗെയിംസായിരിക്കാം, സ്കൂളിലൊക്കെ ആവുന്ന സമയത്താണെങ്കിലും ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ അവിടെ നിന്നാലും ഏതെങ്കിലും ടീമിലൊക്കെ ചേർന്ന് ഗെയിം കളിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലെങ്കിൽ അത്രയും നേരം കൂടി ടിവിയുടെ മുമ്പിലിരിക്കും, അത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ആരോഗ്യമില്ലാത്ത, മാനസികമായി ശാരീരികമായി വളർച്ചയില്ലാത്ത ഒരു കൂട്ടം കുട്ടികളെ നമ്മൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ഞാനെപ്പോഴും പറയും പിള്ളേർക്ക്, പിന്നെ അതുപോലെ അവരുടെ ക്രിയേറ്റിവിറ്റിക്കും കൊടുക്കണം.
വെട്ടാനും ഒട്ടിക്കാനും കത്രിക ഒരിച്ച് മുറിക്കാനും അങ്ങനെ വരയ്ക്കാനും അങ്ങനെ അവർക്ക് ക്രിയേറ്റിവിറ്റിക്കുള്ളൊരു സമയം ഇപ്പം ഇല്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ഉടനെ ടി വി ഓണാക്കി ടി വിയുടെ മുമ്പിലിരുന്നു, അപ്പോൾ പിന്നെ കഴിഞ്ഞില്ലേ ക്രിയേറ്റിവിറ്റി. അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടകരമാണ്. 23 വയസ്സിൽ കല്യാണം കഴിയുകയാണ്. ഒരു ബിസിനസ് കുടുംബത്തിലേക്കാണ് ചേച്ചി വരുന്നത്, പക്ഷേ എന്നിരുന്നാലും അധികം നാളായിട്ടുണ്ടായിരുന്നില്ല. ഫ്ലറിഷ് ആയിട്ടുണ്ടായിരുന്നില്ല. 6 മാസം എന്ന് പറയുമ്പോ ഏതാണ്ട് ഇതിന്റെ ഇരട്ടിയുള്ള ഒരു മുറി അത്ര, അതേ ഉള്ളൂ. അതന്നെ ഉണ്ടോന്ന് എനിക്ക് സംശയം. ആദ്യ സമയത്ത് സാറിന്റെ ബുക്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു വൺ മാൻ ഷോ നടക്കുന്ന സമയത്താണ് കല്യാണം കഴിയുന്നത്. തീർച്ചയായിട്ടും ഒരു വൈഫിന്റെ സപ്പോർട്ട് വളരെ ആവശ്യമുള്ളൊരു ഘട്ടമായിരുന്നു. ഞാനങ്ങനെ ബിസിനസ്സിൽ സപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ വീട്ടുകാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ 100% നോക്കുക, അത്ര എനിക്കറിയുള്ളൂ. പക്ഷെ വീട്ടിൽ നിന്നൊരു പ്രഷർ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഭർത്താവ് തളർന്നു പോകുമല്ലോ. ഞാൻ അങ്ങനെ ആർക്കും വേണ്ടി ഒരു പണി ബാക്കി വെക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. എങ്ങനെയായിരുന്നു ആ കാലഘട്ടം ചേച്ചി? ചെറിയൊരു വാടക വീട്ടിലാണ് താമസിച്ച്, അപ്പൊ ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു, അതിന്റെ പുറകിലൊക്കെ ഇരുന്ന് പോകും. അപ്പൊ 1 വർഷമാകുമ്പോ ആദ്യത്തെ കുട്ടിയുണ്ടായി, അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ 2-ാമത്തെ മോനും ഉണ്ടായി, അങ്ങനെ 2 മക്കള്. അല്ല, അന്നൊക്കെ കുട്ടികളെ നോക്കുക എന്നല്ലാതെ വേറെ ബിസിനസ് കാര്യത്തിലൊന്നും ഇടപെട്ടില്ല ചേച്ചി? തീർച്ചയായിട്ടും ഇല്ല. ഓഫീസിൽ ഒന്നുമില്ല, അന്നൊന്നുമില്ല. ഒക്കെ പിള്ളേർ വലുതായതിനു ശേഷം, അതുവരെയൊക്കെ എനിക്ക് ഫുൾ ഡ്യൂട്ടി അവരുടെ പഠിക്കുന്ന കാര്യത്തിലും സ്കൂളിൽ പോകലും അങ്ങനെ അവരുടെ കാര്യങ്ങളായിരുന്നു. അങ്ങനെ സൽവാർ കമ്മീസിൽ കൂടെ ചേച്ചി തുടങ്ങി. പക്ഷെ ആദ്യം ഈ പറഞ്ഞ പോലെ ആദ്യം തുടങ്ങിയ ഷോപ്പ് അത്ര വിജയമായിരുന്നില്ല. പിന്നീട് കടകളില് പേഴ്സണൽ ആയിട്ട് ചേച്ചി പോയി കൊടുക്കാറുണ്ട്. ബ്രാൻഡ് നെയിം ഓൾറെഡി ഉണ്ടായിരുന്നു, രജിസ്റ്റേർഡ് ആയിരുന്നു, ആൻഡ് ദേ വർ നോട്ട് യൂസിങ് ഇറ്റ്. വികാർഡ് കുറെ പേരുകളുണ്ടായിരുന്നു, വീക്കിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വൺ ഓഫ് ദ ബ്രാൻഡായിരുന്നു. ആദ്യം അവർ കുറെ ബ്രാൻഡിൽ ഉണ്ടാക്കുമായിരുന്നു, പിന്നെ വൺ ബ്രാൻഡിലേക്ക് ആയി. അപ്പോൾ ബാക്കിയുള്ള പേരുകൾ അവിടെ ഉണ്ടായിരുന്നു. വിസ്റ്റാർ എന്നുള്ള പേര്. എങ്ങനെയായിരുന്നു അതിന്റെ മാർക്കറ്റിംഗ്? ചേച്ചി പേഴ്സണലി പോയി പല കടകളിലും കൊടുത്തു. ആദ്യം ഞാൻ എൻ്റെ സിസ്റ്ററും കൂടെ പല ബാഗിൽ, ഇത്രയും പേരുള്ള ബാഗിൽ സാമ്പിൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് റോഡുകളിൽ ഇവിടെയുള്ള കടകളിലൊക്കെ പോയി കാണിച്ച് ഒക്കെ എടുക്കുമായിരുന്നു. സൽവാർ കമ്മീസ് ഇത് 95 തുടങ്ങിയിട്ട് 2002 മറ്റാണ് ഞാൻ ഇന്നർ വെയറിലേക്ക് കടക്കുന്നത്. അപ്പൊ 7 വർഷം സൽവാർ കമ്മീസ് മാത്രമായിരുന്നു. ഇന്നർവെയർ ശരിക്കും ഒരു വിപ്ലവമായിരുന്നല്ലോ. കാര്യം ഇന്നാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ഇന്നർവെയേഴ്സ് നനച്ച് വെളിയിൽ ഉണങ്ങാനിട്ടാൽ പലർക്കും ബുദ്ധിമുട്ടാണ്. ഇതെന്തിനാണ് ഇവിടെ ഇട്ടേക്കുന്നത്, അകത്ത് കൊണ്ടുപോയി ഇട്ടുകൂടെ? അത് മറ്റൊരു ഡ്രസ്സായി വസ്ത്രമായി അംഗീകരിക്കാൻ നമുക്ക് ആർക്കും സാധിച്ചിട്ടില്ല, ഭൂരിപക്ഷം ആൾക്കാർക്കും സാധിച്ചിട്ടില്ല. അപ്പോഴാണ് ചേച്ചി 2000 ഇത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അതും ഇത്തരത്തിലുള്ളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ ഒരു സ്ത്രീ ഇങ്ങനെ മുന്നോട്ട് ഇറങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു പ്രതികരണം? ഞാൻ ബേസിക്കലി എല്ലാ കാര്യങ്ങളും അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാറില്ല. എൻ്റെ മനസ്സിന് ശരിയാന്ന് തോന്നിയത് ഞാൻ ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് ഞാൻ ആരോടും പറയാറുമില്ല. എനിക്കതൊന്നും ഇഷ്ടമല്ല, എനിക്കത് ഇഷ്ടമല്ല. അവരുടെ ഓരോ പേഴ്സണാലിറ്റി അല്ലേ. എനിക്ക് നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്, ഇങ്ങനെ ഒരുപാട് വീക്ക്നെസ്സൊക്കെ ഉണ്ട്. അതെ. അപ്പം ഇന്നർവെയർ തുടങ്ങാമെന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറയുന്ന പോലും ഇല്ല. കാരണം ഇത് വേറൊരു പ്രോഡക്റ്റ്. ഞാനവിടെ അതിൻ്റെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതെങ്ങനെ ഉണ്ടാക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അന്നപ്പം ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്ങനെയാണ് ഈ ഇന്നർവെയർ എന്നൊരു തോട്ട് വരുന്നത്? ബിക്കോസ് സൽവാർ കമ്മീസ് ആയിരുന്നല്ലോ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതെ. കാരണം അന്ന് മാർക്കറ്റിൽ ആകെ ഒരു ബ്രാൻഡോ മറ്റേ ഉള്ളൂ. ആ ബ്രാൻഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും. അപ്പം ഞാൻ എപ്പോഴും ബോംബെയിലും ബാംഗ്ലൂരൊക്കെ പോകുമ്പോഴാണ് ഇന്നർവെയർ മേടിക്കാറ്. അപ്പോൾ എൻ്റെ ഡീലേഴ്സൊക്കെ പറഞ്ഞു ഇങ്ങനെ നല്ല ഇന്നർവെയർ ഒന്നും കിട്ടാനില്ല, വിമൻസ് ഇന്നർവെയർ, ലേഡീസ് ഇന്നർവെയർ ഇല്ല മാഡം, ആകെ ഒരു ബ്രാൻഡേ ഉള്ളൂ, നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ഓർത്തു ശരിയാണ്, എനിക്കും കിട്ടാനില്ല. ഞാനും അപ്പോൾ ഞാനത് നമുക്കുള്ള ഇന്ന വേറൊക്കെ ഉണ്ടാക്കാമല്ലോ, നമുക്ക് നല്ല കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഓർക്കുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ. അങ്ങനെ ഞാൻ അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു, അതിൻ്റെ സാമ്പിളിങ്ങൊക്കെ ചെയ്തു,
ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല, കാരണം ജസ്റ്റ് അനദർ ബിസിനസ്, ഒരു ബിസിനസ് എന്നുള്ള പോലെയല്ലേ ഉള്ളൂ. പക്ഷേ പുറത്തുനിന്ന് കാണുന്നവർക്ക് അങ്ങനെ വേറെ എൻ്റെ മേശമ്പോൾ രണ്ട് പ്രാഗ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എനിക്കതിട്ട് മനസ്സിലാവുന്നുമില്ല, കാരണം എനിക്കത് അങ്ങനെ മനസ്സിലാക്കി മൂടി വെച്ചിരിക്കാൻ പറ്റില്ല. അത് എൻ്റെ ഒരു പ്രോഡക്റ്റ് അല്ലേ, എനിക്കത് ഷോക്കേസ് ചെയ്തേ പറ്റുള്ളൂ, കാണിച്ചേ പറ്റുള്ളൂ. അപ്പം അതൊന്നും നമ്മുടെ ജനത്തിന് അധികം ഇഷ്ടപ്പെട്ടില്ല. ഇത് കാണിക്കാതെ ചെയ്യാൻ പാടില്ല, മോഡലില്ലാതെ ചെയ്തുകൂടെ, അങ്ങനെ ഇങ്ങനെ 100 ചോദ്യങ്ങൾക്ക്. എന്തപ്പോൾ ഒരാളിത് ഇട്ട് കണ്ടു എന്ന് വിചാരിച്ചിട്ട് എന്താ നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ നശിച്ചീത്തിയാവോ? അതുകൊണ്ടാണോ യങ്സ്റ്റേഴ്സ് ചീത്തയാവുന്നത്? അല്ല, ചീത്തയാവുന്ന കാര്യങ്ങൾ വേറെ ഉണ്ട്, ഡ്രഗ്സും ബാക്കിയുള്ള എന്തെല്ലാം കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് കുട്ടികൾ ചീത്തയാവുന്ന കാര്യം, അല്ലാണ്ട് ഇത് കണ്ടിട്ട് ആരെങ്കിലും മനുഷ്യന്മാർ ചീത്തയാവും? അപ്പോൾ ഇത് പിന്നെ സ്ത്രീകളൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ശത്രുക്കളെന്ന് ചിലപ്പോൾ തോന്നാം. സ്ത്രീകൾ തന്നെയാണ് പറയുന്നത്, അവർക്കാണ് കാണുമ്പോൾ ഭയങ്കര എന്താ ഇറിറ്റേഷൻ ആകാണ്. അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അപ്പോഴും സാറിൻ്റെ ഒരു അഭിപ്രായം? കാരണം ഇഷ്ടമൊന്നും ഇല്ല, ആയില്ല. ഫ്രണ്ട്സൊക്കെ പറഞ്ഞപ്പോൾ ഇഷ്ടമായില്ല, അങ്ങനെ എന്തിനാ ഇത് ഫോട്ടോ ഒക്കെ വെച്ച്. ആദ്യമായി ഹോർഡിങ്ങിൽ കണ്ടപ്പോഴാണോ അറിഞ്ഞത്? ഹോർഡിങ് കണ്ടപ്പോഴാണ് ദേഷ്യം വന്നത്. അപ്പം ഞാൻ നല്ല ഭംഗിയായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ നല്ല നല്ല ഫോട്ടോഷൂട്ടായിരുന്നു അത്. അപ്പോൾ അത് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് അങ്ങനെ ഒരു ഹോർഡിങ് വെച്ചു നോർത്തിൽ. അപ്പോൾ റോട്ടറിയിലുള്ള വേറെ ഫ്രണ്ട്സൊക്കെ നല്ലോണം റാഗ് ചെയ്തു, അത് എന്തൊക്കെയോ പറഞ്ഞു തോന്നുന്നു. അത് കണ്ടപ്പോൾ ഇവിടെ ദേഷ്യം കൊണ്ടും ഇങ്ങോട്ട് വന്നു ഒരു പ്രാവശ്യം റോട്ടറി മീറ്റിംഗ്. ഞാനോർത്തത് എന്താ പറ്റിയെന്ന്, ഭയങ്കര ഭയങ്കര വേളൊക്കെ വെച്ചു കുറച്ച്. ബസ് ഓക്കെ, ഞാൻ പറഞ്ഞു എനിക്കത് കാണിച്ചേ പറ്റുള്ളൂ എൻ്റെ പ്രോഡക്റ്റ്. പിന്നെ 100% എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് നമുക്കൊന്നും ജീവിതത്തിൽ ചെയ്യാൻ പറ്റില്ല. രണ്ടഭിപ്രായം ഉണ്ടാവും, അവരുടെ അഭിപ്രായം പറഞ്ഞോട്ടെ. എന്നെന്താ നമ്മൾ ഇത് തീർത്ത് തമാശിക്കാൻ കണ്ട അവർ പറഞ്ഞാണ്. പക്ഷെ അത് ഭയങ്കര ഇത്, അങ്ങനത്തെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേൾക്കുമ്പോഴേ. പിന്നെ ആൾക്കാർ ലെറ്റർ ഒക്കെ അയക്കും, നിങ്ങളുടെ ഭാര്യ എന്തുകൊണ്ട് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഊമക്കത്തുകൾ വരാറുണ്ടായിരുന്നു. ലേഡീസ് തന്നെ അയക്കുക, ലേഡീസ് തന്നെ അയക്കുക. അപ്പം അപ്പൊ ഒരാഴ്ച വരുമ്പോഴും ഇവിടെ ഒരു ബോംബുണ്ടോ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്കും ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു ചേച്ചി നടത്തിയത്. ഇത് ഞാനങ്ങനെ അങ്ങനെയൊന്നും തളരുന്ന ആളൊന്നുമല്ല, കാരണം ഞാനൊരു പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ, ഒരു തെറ്റൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാനെന്തിനാ അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് വിചാരിക്കുന്നതിന് ഞാനെന്തിനാ വിഷമിക്കേണ്ട കാര്യം? എനിക്കതിനൊരു വിഷമമില്ല. ഒരു സാധാരണ സ്ത്രീ, ഞാനത് കരയോ, അത് കേട്ടിട്ട് കരയോ ഒന്നും ഞാൻ ചെയ്തില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വരാം. എന്താ ആൾക്കാർക്ക് ഒരു ഡ്രസ്സ് കാണുമ്പോ ഇത്ര വലിയ ഇറിറ്റേഷൻ? പക്ഷേ ഇത് ഒഴിച്ചുകൂടാനാവാത്തൊരു ഡ്രസ്സ്, എല്ലാവർക്കും വേണം, വേണമല്ലോ. അങ്ങനെ വലിയൊരു മാറ്റം എനിക്ക് കൊണ്ടുവരാൻ പറ്റി, കാരണം അതിന് മുമ്പ് ഒരാള് പിന്നെ വേറെ ഫോട്ടോ ഒന്നും എവിടെയും കാണിക്കാറില്ല. ഇപ്പൊ തുറന്നു നോക്കിയ ഇഷ്ടം പോലെ അനുസരിച്ചിട്ട് നമ്മൾ മാറണം. ഇപ്പൊ ഇന്നർവേഴ്സിൽ വളരെ എക്സ്പീരിമെന്റ്സ് നടക്കുന്ന കാലമാണ്, ഡിസൈനർ ഇന്നർവേഴ്സ് വരെ വരുന്ന കാലം. ഞാൻ തുടങ്ങുമ്പോ ബ്ലാക്ക് വൈറ്റ് സ്കിൻ കളർ, മൂന്ന് കളറേ ഉള്ളൂ. ഇപ്പൊ അത് പോയിട്ട് 30-40 കളറുകളാണ്. അപ്പോൾ കാലം മാറിയതനുസരിച്ച് നമ്മൾ മാറാതെ പറ്റില്ലല്ലോ. നമ്മൾ ഓക്കെ, പഴയ നൂറ്റാണ്ടിലും അങ്ങനത്തെ അത് പിടിച്ച് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറിയേ പറ്റുള്ളൂ. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ലോകത്തിൽ എന്താ നടക്കുന്നതെന്ന് നമ്മൾ നോക്കണം. എന്താണ് പുതിയ ട്രെൻഡ്, അതിൻ്റെ പുറകെ പോയേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ വാശി പിടിച്ച് നിന്നിട്ട് കാര്യമില്ല. പിന്നെ കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം അത് നമ്മൾ കൊടുക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ ഷോപ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഞാൻ വിചാരിച്ചത്, കൂടുതൽ കസ്റ്റമേഴ്സിന് ഷോപ്പിലേക്ക് വരുത്താൻ എന്താ മാർഗം എന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് ഉത്തരം കിട്ടിയതാണ് ഈ ബ്ലൗസ്. ശരിക്കും കംഫർട്ടബിൾ ആണ് ഈ ബ്ലൗസ്, അതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയ ഒരു പ്രോഡക്റ്റാണ് ഈ ബ്ലൗസ്. അങ്ങനെ നല്ല രീതിയിൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്ത് ഹോർഡിങ്ങുകളൊക്കെ പലയിടത്ത് വെച്ചു, അങ്ങനെ ബ്രാൻഡ് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കി, അവിടെ നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? മാർക്കറ്റിൽ നിന്ന് പ്രോഡക്റ്റിനെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു. ഷോപ്പിൽ ഒക്കെ പിന്നീടും റിപ്പീറ്റഡ് കസ്റ്റമേഴ്സൊക്കെ വന്നു തുടങ്ങി, ചോദിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. പിന്നെ എന്നെ കാണുമ്പോൾ എല്ലാവരും പറയും, ഞാൻ വളരെ സ്വകാര്യത്തിലാണ് പറയുക, കാരണം ഇത് ഉറക്കെ പറയാൻ പറ്റില്ല, നിങ്ങളുടെ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിക്കുന്നതായിട്ടാണ്, നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ അത് എൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി.
അപ്പോൾ ആദ്യം പറയുന്ന പോലെ മാഗസീൻസിലൊന്നും അങ്ങനെ എടുത്തിരുന്നില്ല, ഇന്നർവെയറിൻ്റെ ആഡ് എടുക്കാറില്ല, എടുക്കാറില്ല അവർ. പക്ഷേ പിന്നീട് അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തു. പിന്നെ ഞാനത് കുറച്ചൊക്കെ ക്ലാസ്സിയായിട്ടാണ് ചെയ്തതാണ്. അപ്പോൾ അത് അവർക്ക് കണ്ടപ്പോൾ അത്ര ഒരു വൾഗാരിറ്റി തോന്നിയില്ല. അതിനു മുമ്പുള്ള ആഡുകൾ കുറച്ച് വൾഗറായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു മോഡലിൻ്റെ എക്സ്പ്രഷനോ ബോഡി ഷേപ്പോ എല്ലാം വൾഗാരിറ്റി കൊണ്ടുവരും. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഈ പ്രോഡക്റ്റ്. അങ്ങനെ അതൊക്കെ ചെയ്തപ്പോൾ അത് ആ ഒരു ഇഷ്ടമായി അവർക്ക്, ആ പ്രസൻറ്റേഷനൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങളുടെ ആഡ് ആദ്യമായിട്ട് വനിതയിലും വനിതാ ഗൃഹലക്ഷ്മി എല്ലാ ഇതിലും മാഗസീൻസിലും ഒക്കെ എടുത്തു തുടങ്ങി. ഹോർഡിങ് വയ്ക്കാൻ പറ്റി, ടി വി ആഡുകൾ തന്നു. സ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഹോർഡിങ് വയ്ക്കുമ്പോൾ ചിലപ്പോൾ കംപ്ലയിൻസ് ഒക്കെ വരും, പോലീസ് എടുത്ത് മാറ്റാനൊക്കെ പറയും. ഓ, എത്രയോ പ്രാവശ്യം ഹോർഡിങ് തന്നെ എടുത്ത് മാറ്റാൻ പറഞ്ഞിരുന്നു. അതായത് ആക്സിഡന്റ് വരുന്നത് കണ്ടിട്ട്. ഇന്നർവെയേഴ്സിന്റെ പരസ്യം കണ്ടാൽ ആക്സിഡന്റ് വരും. അതാണല്ലോ ആക്സിഡന്റ് ഇവിടെ മുഴുവൻ ഉണ്ടാവുന്നത്. അല്ലാതെ പിന്നെ കുടിച്ചിട്ടും പിന്നെ കഞ്ചാവ് അടിച്ചിട്ടും വാഹനം ഓടിച്ചിട്ടും ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചിട്ടുമല്ല. ഇത്തരത്തിലൊരു ഒരു വളരെ ബോൾഡായ ഒരു ഡിസിഷൻ ആയിരുന്നല്ലോ, ഇങ്ങനെ പരസ്യങ്ങൾ ചെയ്തു. അങ്ങനെ വളരെ ചിന്തിച്ചെടുത്ത ഒരു തീരുമാനമായിരുന്നു. ഒരു ഭയങ്കര ഒരു പ്രക്രിയ തന്നെ അതിൽ നടന്നു. കാര്യം ഇത് ഇന്നർവെയേഴ്സ് ജസ്റ്റ് ഇന്നർവെയേഴ്സ് അല്ല, ദിസ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്ത്രീകൾക്കായാലും അത് ശരീരത്തിൽ ഇടുമ്പോൾ കംഫർട്ടബിൾ ആകണം, അങ്ങനെ കാലാവസ്ഥ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ളതായിരിക്കണം. അതിന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കേണ്ടിയിരുന്നില്ല. അതിന് ആരാണ് സഹായിച്ചത്? അല്ലെങ്കിൽ തുണികളെ കുറിച്ചും ഇതിനെ കുറിച്ചും ഒക്കെ എനിക്ക് നല്ല ഗ്രാഹ്യമുണ്ട്. ഓൾറെഡി എൻ്റെ ഫാദറിൻ്റെ തുണിക്കട ആയതുകൊണ്ട് ഞാൻ അവിടെ പോയിരുന്ന എനിക്ക് എല്ലാ തുണികളും കണ്ടാലും അറിയാം. പിന്നെ അതുകൊണ്ട് എനിക്ക് അതിനോടൊരു പാഷനേറ്റ് ആയതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പഠിച്ചു. മാർക്കറ്റിൽ നിന്ന് വേറെ ഓരോ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടും ഓരോ തുണികൾ വാങ്ങിച്ചിട്ടും എന്താണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നമ്മൾ ആൾക്കാരെ ജോലിക്ക് വയ്ക്കും, പർച്ചേസിനാണെങ്കിലും ക്വാളിറ്റി കൺട്രോളിനാണെങ്കിലും. അപ്പോൾ അവരും ടെക്സ്റ്റൈൽ ടെക്നോളജിയും എല്ലാം പഠിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവരുടെ നിന്നും നമ്മൾക്ക് പഠിക്കാം, ചോദിച്ച് മനസ്സിലാക്കും. അങ്ങനെയൊക്കെ പഠിച്ചത് പാൻറ്റി ഉണ്ടാക്കി തുടങ്ങി. അല്ല, ഇപ്പം ഇതിൽ നമ്മളിപ്പം കട്ടിങ്ങിനായാലും മെഷർമെന്റിനായാലും കൂടുതലും ആണുങ്ങളാണ്, അതെ, പുരുഷന്മാരാണ്. അപ്പം അവരോട് ചേച്ചി പറയുകയാണ് ഇപ്പം 36 അല്ലെങ്കിൽ 32 ഇന്ന സൈസ് ഇന്ന കപ്പ് സൈസ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴെങ്കിലും അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? കാരണം എൻ്റെ മനസ്സിൽ അങ്ങനെ ഇല്ല. എത്രയോ യങ് ആയിട്ടുള്ള ജോലിക്കാര് വരെ ഉണ്ടല്ലോ. അവരുടെ ഭാഗത്തു നിന്ന് ചേച്ചിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല? ശരിക്കും സമൂഹത്തിൽ നിന്ന് മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും അങ്ങനെ ഒരു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മാനേജേഴ്സ് അല്ലേ പ്രോഡക്റ്റിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്നതും ചെയ്യുന്നതും. അതൊരു പ്രോഡക്റ്റ്, അത്രയേ ഉള്ളൂ, വേറൊരു ചിന്തയൊന്നും അവിടെ ഇല്ല. അപ്പം ടേൺഓവർ വരെ വന്ന് തുടങ്ങിയല്ലോ, ലാഭത്തിൽ ബിസിനസ് പോയി തുടങ്ങി. അപ്പോൾ കൊച്ച ഹോസേഫ് സാർ സന്തുഷ്ടനായോ? അതെ അതെ. അപ്പം പ്രൊഡക്റ്റ് ഇതായാലും ബിസിനസ്സിൽ ലാഭം വന്നു തുടങ്ങിയപ്പോൾ അതൊക്കെ ആദ്യത്തെ ഒരു സ്റ്റേജിലേ പറഞ്ഞുള്ളൂ. പിന്നെയൊന്നും അങ്ങനെ പറയാറൊന്നുമില്ല, പറഞ്ഞിട്ട് പിന്നെ അധികം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അല്ലേ? അദ്ദേഹത്തിന്റെ ബിസിനസ് അദ്ദേഹം നോക്കി, അത്രയേ ഉള്ളൂ. ചേച്ചിയുടെ ബിസിനസ്, കാരണം ഈ സബ്ജക്ട് പുള്ളിക്ക് അത്ര അറിയുന്ന ഒരു സബ്ജക്ട് അല്ല ഡ്രസ്സിനെ കുറിച്ച് ഒന്നും. അതുകൊണ്ട് അങ്ങനെ അതിൽ ആകാരത്തിലൊന്നും ആൾക്കറിയില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ കൊടുക്കു ഇട്ട് നോക്കാനായിട്ടൊക്കെ, അപ്പോൾ പറയും കമന്റ്സ് ഒക്കെ നല്ലതാണോ ചേച്ചിയാണെന്നൊക്കെ. പിന്നെ മക്കൾക്കും കൊടുക്കും. അത് ജെൻസിന്റെ ഇന്നോവേഷൻ ഇറങ്ങിയതിന് ശേഷം ലേഡീസിൻ്റെ പിന്നെ നമുക്ക് തന്നെ, എനിക്കും ലേഡീസ് സ്റ്റാഫും ഉണ്ട്, ഞാനും ഉണ്ട്. പിന്നെ എൻ്റെ പരിചയക്കാരോ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ കസിൻസിനോ ഒക്കെ ഞാൻ ട്രയലിന് കൊടുക്കും, അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കും. ആദ്യം അതൊക്കെയാണ് നമുക്ക്, അല്ലാതെ എല്ലാ ടെക്നോളജിയോടും കൂടിയല്ലല്ലോ നമ്മൾ തുടങ്ങണത്. തുടങ്ങുമ്പോൾ വളരെ ക്രൂഡ് മെത്തേഡിലാണ് നമ്മളിത് ആദ്യമായിട്ട് തുടങ്ങുന്നതേ, നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ അതിലുള്ള ടെക്നോളജി പഠിച്ച ആൾക്കാരെയൊക്കെ എടുത്ത് അപ്പോൾ പിന്നെ അങ്ങനെയാണ് മുന്നോട്ട് പോയത്. വലിയ സ്റ്റഡി തന്നെ അതിന് പിന്നിൽ നടന്നു. തീർച്ചയായിട്ടും, കാരണം അതുവരെ നമ്മൾ തൊടാത്തൊരു സാധനമാണ്, നമുക്ക് അറിയില്ല ഇതെന്താ. പിന്നെ അതിൻ്റെ ഇലാസ്റ്റിക്ക് അത് ഇത് 100 അതിൻ്റെ അക്സസറീസ് കുറേ സാധനങ്ങൾ വേണമല്ലോ. അപ്പോൾ അതൊക്കെ അതിനൊക്കെ ആൾക്കാരെ കണ്ടുപിടിക്കണം ഇങ്ങനെ ആദ്യം. ഇപ്പം പിന്നെ എല്ലാം ഇപ്പം മോൾഡഡ് കപ്പായി, അപ്പം മോൾഡിങ് മെഷീനുണ്ട്, മോൾഡ് ചെയ്യുന്ന ഫാക്ടറി ഉണ്ട്. അങ്ങനെ ഇപ്പം പിന്നെ എല്ലാം ഡെവലപ്ഡായി. ഇത്രയും വർഷമായില്ലേ, 27 28 ആകുമ്പോൾ. ലേഡീസ് ഇന്നർവെയേഴ്സിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, ജെൻസായി
കിഡ്സായി. അതിനുശേഷം ഇപ്പോൾ പറഞ്ഞതുപോലെ ബ്ലൗസ്, പിന്നെ ഔട്ടർ വെയർ ലൈക്ക് അത്ലീഷർ, ട്രാക്ക് പാൻസ്, ടീഷർട്സ്, അങ്ങനെ അങ്ങനെയൊക്കെയുള്ള സ്ലീപ്പ് വെയർ, ലെഗിങ്സ്. ലെഗിങ്സിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ബ്ലൗസ്. വേറെ തുണിയാണ് ഇത്, സെയിം മെറ്റീരിയൽ അല്ല, പക്ഷേ ബ്ലൗസ്. അപ്പം ഇങ്ങനെ എന്താ പറയുക, ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പ്, ഫാമിലി ഷോപ്പിംഗ്, ഒരു ഫാമിലി ഷോപ്പിംഗ് ചെയ്യാവുന്ന ഒരു ഇതാണ്. ഹസ്ബൻഡ് വൈഫ് കുട്ടികളുമായിട്ട് വന്നാൽ കുടുംബത്തിലുള്ള എല്ലാ സാധനങ്ങളും അവിടുന്ന് ഡ്രസ് റിലേറ്റഡ് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് പോകാം എന്നുള്ളതായിരുന്നു കോൺസെപ്റ്റ് അല്ലേ. ഇപ്പം ഞങ്ങളിപ്പം മെൻസ് ഇന്നവെയറിൽ പ്രീമിയം റേഞ്ചൊക്കെ ഇറക്കിയിട്ടുണ്ട്, നല്ല റെസ്പോൺസാണ്. അപ്പം അതുവരെ നമുക്ക് ഈ പറയുന്ന പോലെ വില കൂടിയതുണ്ടാക്കാൻ ഒരു പേടിയുണ്ടായിരുന്നു, എങ്ങനെ ജനം സ്വീകരിക്കുന്ന അറിയില്ലല്ലോ. പക്ഷേ വില കൂടിയത് നല്ല സാധനങ്ങൾ ഇറക്കിയപ്പോഴാണ് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടിയതും. അങ്ങനെ പുതിയ ഒരുപാട് കസ്റ്റമേഴ്സ് പറയാറുമുണ്ട് നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ അങ്ങനെ അതൊരു സമാധാനമായി. അതെ അതെ അതെ, അത് പലരും പറയും എന്നോട്. പിന്നെ കാനഡ, പിന്നെ യു കെ, അവിടേക്കൊക്കെ ബിസ്റ്റാറിൻ്റെ ഈവൻ മെൻ ഓൾസോ അവർ വാങ്ങിച്ചുകൊണ്ട് പോകുമെന്ന് പറയും. കാരണം ഒന്നാമത് അവിടെ ഭയങ്കര വിലയാണ്. പിന്നെ അവർ പറയുന്നതിന് ഇത് നല്ല ക്വാളിറ്റിയാണ്, എത്ര നാൾ കഴിഞ്ഞാലും കേടുവരുന്നില്ല എന്നാണ് പറയുന്നത്. 2000-ൽ ചേച്ചി ഇത് തുടങ്ങുമ്പോൾ ആണുങ്ങളുടെ ഒരു കുത്തകയായിരുന്നു ഇത്, എല്ലാം പുരുഷന്മാരായിരുന്നു. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലും പുരുഷന്മാർ തന്നെയായിരുന്നു ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ചേച്ചി ആയിരുന്നു ആദ്യത്തെ സ്ത്രീ എന്ന നിലയിൽ. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള എനിക്ക് അഡ്വാൻറ്റേജ് അല്ലേ, സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് എന്റെ പോലെ ഈ ഗാർമെന്റിനെ കുറിച്ച് പറയാൻ ഒരു പുരുഷന് സാധിക്കുമോ? എനിക്ക് തിട്ടുവാങ്ങി അറിയാലോ എന്റെ ABCD എല്ലാം, എന്താണ് അതിന്റെ പ്രശ്നം എന്നുള്ളത്. അപ്പോ എനിക്ക് അത് വളരെ എനിക്ക് അഡ്വാൻറ്റേജ് ആയിരുന്നു. അല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു വുമൻ ഓൺട്രപ്രണർ എന്ന പേരിൽ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്? കാരണം കേരളത്തിൽ ബിസിനസ് തുടങ്ങുന്ന പലരും തുടങ്ങാൻ തന്നെ പലരും ഇഷ്ടപ്പെടുന്നില്ല, തുടങ്ങിയാൽ പലരും വിട്ടിട്ട് പോകുന്നു. അത്തരത്തിൽ എന്തെങ്കിലും വെല്ലുവിളി? അതെ, ഞങ്ങൾ തുടങ്ങിയപ്പോൾ അതിന് മുമ്പേ തന്നെ വിഗാർഡിൽ നല്ല സ്ട്രൈക്കൊക്കെ ഉണ്ടായിരുന്നു 80s. അങ്ങനെയൊക്കെ ആയിട്ട് വിഗാർഡിൻ്റെ എല്ലാ ഫാക്ടറികളും അടച്ചു പൂട്ടുകയൊക്കെ ഉണ്ടായി ആ സമയത്ത്. അപ്പോൾ അതിനുശേഷം അവരെല്ലാവരും ഔട്ട്സോഴ്സിംഗ് ആയിരുന്നു വിഗാർഡിൻ്റെ എല്ലാ പ്രോഡക്ട്സും. അപ്പോൾ ഞാനും ആ മെത്തേഡ് തന്നെയാണ് നോക്കിയത്. ഇങ്ങനെ വലിയൊരു ഫാക്ടറി പോലെ ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് 8-ഓ 10-ഓ 12-ഓ ഫാക്ടറികളായിട്ടാണ്. അതൊക്കെ കോൺവെൻറ്റുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരാണ് അത് ഉണ്ടാക്കുന്നത്, ബ്രായൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് എംപ്ലോയീസിനെ വയ്ക്കണ്ട, എല്ലാ സാധനങ്ങളും നമ്മൾ കൊടുക്കും, അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് വളരെ യാതൊരു പ്രശ്നവുമില്ല, അത് നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ പല ഇന്റർനാഷണൽ ബ്രാൻഡുകളും അവൈലബിൾ ആണ്, അപ്പം അത് നമുക്കൊരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇന്റർനാഷണൽ ബ്രാൻഡിൻ്റെ ഒരു ബ്രായ്ക്ക് 1000-ഉം 1500-ഉം ഒക്കെ വിലയുണ്ട്. ഇപ്പോൾ മാർക്ക് ആൻഡ് സ്പെൻസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമാൻഡേ, അതൊക്കെ വില കൂടിയ ബ്രാകളാണ്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് അങ്ങനെ അത് നേരിട്ട് ഒരു കോമ്പറ്റീഷനൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ഇനി ആ ഒരു റേഞ്ചും കൂടെ ഉണ്ടാകാൻ ആലോചിക്കുന്നുണ്ട്. ഇനി മുന്നോട്ട് ഇപ്പം നമ്മളൊരു സ്റ്റേജ് എത്തിയല്ലോ, സക്സസ്ഫുൾ ആയി തന്നെ പോകുന്നു. ഇനി അടുത്തതായി എന്തെങ്കിലും തുടങ്ങണം, അതല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നൊരു കാര്യം? അതൊരുപാടുണ്ട് മനസ്സിൽ. പക്ഷേ ഈ പറയുന്ന പോലെ എനിക്ക് ആദ്യമായിട്ട് വേണ്ടത് ഈ V-Star തന്നെ ഒരു പാൻ ഇന്ത്യ ബ്രാൻഡാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇപ്പോൾ അതിനാണ് മുൻതൂക്കം. കാരണം പ്രോഡക്ട്സ് ഇപ്പോൾ ഞങ്ങൾക്ക് 3500 SKUs ഉണ്ട്, അത്രയും പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ പാൻറ്റി തന്നെ ഒരു 30 തരം, ബ്രീഫ് ഒരു 25 തരം, ബ്രാ 100-ൽ 100+ തരമുണ്ട്. അങ്ങനെ അതിൻ്റെയൊക്കെ എത്രയോ സൈസ്, എത്രയോ കളർ, അങ്ങനെ കൂടുമ്പോൾ 3500 SKUs ഉണ്ട്. അപ്പോൾ ഇനി പ്രോഡക്റ്റ് ലൈൻ അങ്ങനെ ഒരുപാട് കൂട്ടാൻ പറ്റില്ല. ഇനിയിപ്പം ഞങ്ങൾ കുറച്ച് അത്ലീഷറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഇറക്കാൻ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ഇന്ത്യയിലെ തന്നെ നല്ലൊരു ബ്രാൻഡാവുക എന്നുള്ളതാണ്. നല്ല ക്വാളിറ്റിയും നല്ല സാധനങ്ങളും നല്ല സർവീസും കൊടുത്താൽ നമുക്ക് ജയിക്കാൻ പറ്റും. മേ ബി അനദർ 3-4 ഇയേഴ്സ് 4 ഇയേഴ്സ് 4 5 ഇയേഴ്സ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കൊറോണ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബിസിനസ് കാരെ ഒരുപാട് ബാധിച്ചു. കൊറോണ വന്നപ്പോൾ എല്ലാവരെയും ബാധിച്ചു, നമ്മളെ മാത്രമല്ല. എസ്പെഷ്യലി റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിനൊക്കെ നന്നായിട്ട് ബാധിച്ചു, ആളുകൾ പുറത്തിറങ്ങാറില്ലായിരുന്നു. പക്ഷെ അപ്പം ഞങ്ങൾ ഈ പറയുന്ന പോലെ ഞാൻ ഓർത്തു, എൻ്റെയും ഫാക്ടറിയൊക്കെ അടഞ്ഞെടുക്കുകയായിരുന്നു, ജോലിക്കാർക്ക് ജോലിയില്ല. അപ്പം അന്നാണ് മാസ്ക് എന്ന് പറഞ്ഞൊരു പുതിയ പ്രോഡക്റ്റ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ഓർത്തു ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. അങ്ങനെ ഒരു 4 കോടിയുടെ മാസ്ക് ഞങ്ങൾ വിറ്റഴിച്ചു ആ ഒരു 5-8 മാസത്തിൻ്റെ ഉള്ളിൽ.
അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അപ്പോൾ ഡിസൈൻ ചെയ്യുന്നവർക്കൊക്കെ ഒരു ജോലിയായി, തയ്ക്കുന്നവർക്ക് ജോലിയായി, യൂണിറ്റ്സ് ഒക്കെ തുറക്കാൻ പറ്റി. മാസ്ക് ഉണ്ടാക്കാനാണെങ്കിൽ യൂണിറ്റ് തുറന്നാളും പോലീസ് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ജീവൻ വിപ്പിക്കാൻ പറ്റി ആ സമയത്ത്. അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ചത്ത് കിടക്കുമായിരുന്നു. ഫാക്ടറികളാണെങ്കിലും ജോലിക്കാരെല്ലാം വീട്ടിൽ. അങ്ങനെ ഒരു മൾട്ടി ടാലന്റഡ് പേഴ്സണാലിറ്റിയാണ് ചേച്ചി. ട്രെയിൻഡ് സിംഗറാണ്. അതെല്ലാവർക്കും കുറേ കഴിവുകൾ ഉണ്ടാവില്ല. അതുപോലെ എനിക്കും ചെറിയ ചെറിയ കഴിവുകൾ, അത് അത്രയേ ഉള്ളൂ. അല്ലാതെ അത് വലിയൊരു എന്തൊക്കെയാണ് എങ്ങനെ ഡിഫറെൻറ്റ് ഹോബീസ് അല്ലെങ്കിൽ എന്തൊക്കെ ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്. പാട്ട് പാടാൻ ഇഷ്ടമാണ്, വരയ്ക്കാൻ ഇഷ്ടമാണ്, പെയിൻറ് ചെയ്യാൻ ഇഷ്ടമാണ്, തയ്ക്കാൻ ഇഷ്ടമാണ്, ഗാർഡനിങ് ഇഷ്ടമാണ്, കുക്കിംഗ് ഇഷ്ടമാണ്, ബേക്കിംഗ് ഇഷ്ടമാണ്, മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്, എല്ലാം ചെയ്യാൻ ഇഷ്ടമാണ്. ഫ്ലവർ അറേഞ്ച്മെൻറ്റ് അത് ഞാൻ ഇത്ര 3-4 മാസം ഞാൻ പഠിച്ചിട്ടുണ്ട്. കുബാന, ഫ്രീ സ്റ്റൈൽ, വെസ്റ്റേൺ അറേഞ്ച്മെൻറ്റ്സ് നന്നായിട്ട് എനിക്ക് ചെയ്യാനറിയാം. അങ്ങനെ എന്താ പറയുക, പുതിയത് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് എനിക്കിഷ്ടമാണ്. അപ്ഡേറ്റ് ചെയ്യാനും എനിക്കിഷ്ടമാണ്. അതിനേക്കാൾ കൂടുതൽ മടി പിടിച്ചിരിക്കുന്ന ആളല്ല. ഓരോ മിനിറ്റും ജീവിതത്തിൽ ഉപയോഗപ്രദമായിട്ട് ചിലവഴിക്കണം, പുതിയ കാര്യങ്ങൾ പഠിക്കണം. അങ്ങനെ സ്വിമ്മിങ് പഠിച്ചിട്ടുണ്ട് എല്ലാ സ്റ്റൈലും. അങ്ങനെ എന്താ പറയുക, എല്ലാം പഠിക്കാൻ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ സമയം കണ്ടെത്തും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ജീവിതത്തിലൊരു ബോറടി എനിക്കില്ല. അല്ലെങ്കിൽ സാധാരണ മക്കളൊക്കെ പഠിച്ച് അവരെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര ഒരു ബോർഡം ഉണ്ടാവുമല്ലോ. ബോർഡമുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഞാനിങ്ങനെ പല കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു സ്ട്രെസ് ബസ്റ്റേഴ്സാണ് ഇതൊക്കെ. എങ്ങനെയാണ് ചേച്ചിയുടെ ഒരു ദിവസം? അപ്പോൾ അങ്ങനെ കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ, പേപ്പറൊക്കെ നോക്കി കഴിഞ്ഞാൽ, പിന്നെ ഞാൻ പെയിൻറ്റ് ചെയ്യും. അപ്പം അത് പിന്നെ എനിക്ക് 9:30 ഓഫീസിൽ പോയാൽ മതി. അപ്പോൾ എനിക്കൊരു ക്ലീനായിട്ട് ഒരു 2-2.5 മണിക്കൂർ അവിടെ കിട്ടും. ഡെയിലി കുറച്ച് പെയിൻറ്റ് ഡെയിലി ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ഡോഗുണ്ട്, എൻ്റെ കൂടെ ഒരു 1.5 മണിക്കൂർ നേരം അവിടെ പുറത്തൊക്കെ കളിക്കും. അത് കഴിഞ്ഞ് ഓഫീസിൽ പോകും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങനെ ഇഡ്ഡലി ദോശ പരിപാടിയില്ല. എനിക്ക് തോന്നുന്നു 10-15 വർഷമായിട്ട് അതില്ല, കുറേ നാളായിട്ടില്ല. എന്തെങ്കിലും ഫ്രൂട്ട്സ്, ചക്കയുടെ കാലം ഇവിടെ ചക്ക മാങ്ങ അതൊക്കെ ഉണ്ട് ചുറ്റും. ചക്കേനെ ചക്ക, മാങ്ങയാണെങ്കിൽ മാങ്ങ, അല്ലെങ്കിൽ ബനാന, ആപ്പിളോ വാട്ടർമെലൺ എന്തൊക്കെയാണെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് രാവിലെ കഴിക്കും. മെയിനായിട്ട് ഫ്രൂട്ട്സും പിന്നെ വല്ല ആൽമണ്ട് എന്തെങ്കിലും സോക്ക് ചെയ്തിട്ട് അത് 5-10 എണ്ണം കഴിക്കും. എഗ്ഗ് കഴിക്കും. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇഡ്ഡലി ദോശ അപ്പം ഇതൊന്നുമില്ല ഞങ്ങൾക്ക്. ചപ്പാത്തി ഒന്നുമില്ല, കാരണം അടുക്കളയിൽ പണിയില്ല. എനിക്ക് കാരണം ഫുൾ ടൈം മേടും വേണ്ട. ഓക്കെ, ഇത് 8 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മാങ്ങര എത്തിവെച്ചാൽ മതിയല്ലോ. ഓക്കെ, അപ്പം അതുകൊണ്ട് എനിക്ക് ലിവിൻ മേടില്ല. പിന്നെ ലഞ്ച് പ്രോപ്പർ ലഞ്ചാണ്. ചോറോ അരച്ചിയോ മീനോ ചപ്പാത്തി പിസ്സ നൂഡിൽസ് എന്തൊക്കെ കഴിഞ്ഞാൽ മാറി മാറിയൊക്കെ ഉണ്ടാക്കും. ചിലപ്പോൾ കോണ്ടിനെൻ്റലൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞാനൊരു 12:30 വീട്ടിൽ വന്നിട്ട് അതിന് ഒരു 1.5 മണിക്കൂർ മതിയല്ലോ കോണ്ടിനെൻ്റൽ ഉണ്ട്. അപ്പോൾ രാവിലെ മാരിനേറ്റൊക്കെ ഇത് ചെയ്ത് വെച്ചിട്ട് പോയിട്ടുണ്ടാക്കും. പിന്നെ കോണ്ടിനെൻ്റൽ ഉണ്ടാക്കിയ അപ്പം ഉണ്ടാക്കിയപ്പോൾ കഴിക്കണം, അല്ലാതെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ വന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്, ഗ്രില്ല് ചെയ്യുന്നതും കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യും. കർണാട്ടിക് മ്യൂസിക് വർഷങ്ങളായി ചേച്ചി പഠിക്കുന്നുണ്ട്. ഒരു ട്രെയിൻഡ് സിംഗർ കൂടിയാണ് ചേച്ചി. ഞങ്ങൾക്കൊരു പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇത് ഞാൻ പഠിക്കുന്നത് അങ്ങനെ ഈ പറയുന്ന പോലെ ബിസിനസ്സുകാരി ആവണം എന്ന് വിചാരിച്ചിട്ടല്ല ബിസിനസ് തുടങ്ങിയത്, പാട്ടുകാരി ആവണം എന്ന് വിചാരിച്ചിട്ടല്ല പാട്ട് തുടങ്ങിയത്. എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു ഇഷ്ടം കൊണ്ടാണ്. അപ്പം അങ്ങനെ വലിയൊരു പാട്ടൊന്നും പ്രതീക്ഷിക്കണ്ട, ഒരു ബാത്റൂം സിംഗർ ആയിട്ടുള്ളൂ. അല്ലാതെ അങ്ങനെ ഇപ്പോഴേക്കും പ്രായമായി. അപ്പം പിന്നെ അല്ല, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തീരികളുണ്ടാത്മാവിനുള്ളിൽ. ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാതെ എരിയുന്ന പോവിതൽ ചുണ്ടുമായി പറയാത്ത പ്രിയതരമാമൊരു വാക്കിൻ്റെ മധുരം പകർന്നൊരു ചുണ്ടുമായി വിരുദേ പരസ്പരം നോക്കിയിരിക്കുന്നു നിറമൂന ചഷകത്തിൽ ഇരുപുറന്ന. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സ്.
മനസ്സിൽ പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ ദേവികളുണ്ടാത്മാവിനുള്ളിൽ. ശീലചേച്ചിയുടെ മറ്റൊരു കഴിവ് കൂടി പ്രേക്ഷകർക്ക് മനസ്സിലായിരിക്കുകയാണ്. ചേച്ചി ചേച്ചി പറഞ്ഞല്ലോ, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ബിസിനസ് തുടങ്ങുന്നത്. ചേച്ചി, കേരളത്തിൽ പല സ്ത്രീകളും, ഷീല കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളിയെ റോൾ മോഡലാക്കി ജീവിക്കുന്ന പല സ്ത്രീകളുമുണ്ട്. അതല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹമുണ്ട്, പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, അതല്ലെങ്കിൽ വേറെ പല ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല. ചേച്ചിക്ക് എന്താണ് ഒരു മെസ്സേജ് ഇങ്ങനെ ഉള്ളവർക്ക് വേണ്ടി കൊടുക്കാനുള്ളത്? എൻ്റെ അഭിപ്രായത്തിൽ ഓരോ സ്ത്രീയും സ്വന്തമായിട്ട് വരുമാനം വേണം. സ്വന്തമായിട്ട് 5 പൈസ പോലും ഉണ്ടാക്കാത്ത ഒരു സ്ത്രീയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ, ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്തു, എല്ലാവരും സ്നേഹിച്ചു കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷേ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, സ്ത്രീകൾക്ക് വരുമാനമില്ലെങ്കിൽ അവർക്ക് ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യണം. പക്ഷെ അങ്ങനെ എന്തിനാ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ പിന്നെ ചോദിച്ചു, പൈസ ചോദിച്ചു, തന്നില്ല, അപ്പോൾ അവിടെ ഒരു വഴക്ക്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് കൈയും കാലും ബുദ്ധിയെല്ലാം ദൈവം തന്നിട്ടുണ്ട്. സ്വന്തമായിട്ടൊരു വരുമാനം ഇതുകൊണ്ട് എല്ലാ സ്ത്രീക്കും ഉണ്ടാക്കിക്കൂടാ. ഒരു വിവാഹം കഴിപ്പിക്കുന്നതിന് മുമ്പ് ഒരു അച്ഛനും അമ്മയും ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവളെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാതെ കുറേ സ്വർണവും കാറും വീടും കേട്ട് കല്യാണം കഴിച്ച് എത്രയോ പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നു. കാരണം ചിലപ്പം ചില ഇപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് വീടുകൾ എനിക്കറിയാം, ജോലിക്ക് പോകാൻ സമ്മതിക്കില്ല ഹസ്ബൻഡ്, അല്ലെങ്കിൽ മദറിനോ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ എന്നത് വീട്ടിലൊരാൾ, വീട്ടുകാർ നോക്കാൻ ഒരാൾ വേണമല്ലോ, വേലക്കാരെ കിട്ടാനും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതിലേക്ക് ഒരു സ്ത്രീയുടെ ജീവിതം ഫുൾ ടൈം അടുക്കളയിലും ഇതിലായിട്ട് ഒതുങ്ങി നിൽക്കേണ്ട കാര്യമില്ല. അല്ല ചേച്ചി, അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീ പൂർണ്ണമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആകണമെങ്കിൽ സാമ്പത്തിക ഭദ്രതയുടെ കാര്യത്തിൽ ഒരു പ്രായം വരെ, കല്യാണം കഴിയുന്നത് വരെ അവളുടെ അച്ഛൻ്റെയോ അതല്ലെങ്കിൽ അമ്മയോടോ സപ്പോർട്ട്, അതല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം, വിവാഹശേഷം ഭർത്താവിൻ്റെ സപ്പോർട്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അതെ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചിലർ സമ്മതിക്കുന്നവരുണ്ട്, ചിലർ സമ്മതിക്കാത്തവരുണ്ട്. ചിലർക്ക് അങ്ങനെ ഇഷ്ടമല്ല ഭാര്യ അങ്ങനെ പുറത്തിറങ്ങി പോകുന്നതും അങ്ങനെ ഇടപഴകുന്നതും പോകുന്നതും ഇഷ്ടമല്ല. മോർ ദെൻ ദാറ്റ്, അവരുടെ കംഫർട്ട് കുറച്ച് കുറയുമല്ലോ. ഭാര്യ വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ ഇവർക്ക് പഴയ കംഫർട്ട് ഉണ്ടാവില്ല. മറ്റേ നമ്മളെപ്പോഴും ഇങ്ങനെ ഇവരുടെ പുറകെ നടന്ന് കാപ്പി വേണോ ചായ വേണോ, അത് എടുക്കട്ടെ ഇത് എടുക്കട്ടെ, ജോലി കഴിഞ്ഞ് വരുമ്പോൾ അതൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് പ്രതികരിക്കാൻ സാധിക്കുക? സി, നമ്മൾ കുറച്ച് ചില ചില കാര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ പറയണം, പറഞ്ഞ് മനസ്സിലാക്കണം, സമ്മതിപ്പിക്കണം. ഇതിനൊക്കെ അത് അങ്ങനെയൊക്കെ കുറച്ച് എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ ചെയ്യുന്നത് ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതല്ലോ. അപ്പോൾ ഇത് എൻ്റെ ഒരു ഭയങ്കര ഒരു പാഷനായിട്ടുള്ളൊരു കാര്യമുണ്ട് എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ചില സമയത്ത് കുറച്ച് വാശി പിടിക്കേണ്ടി വരും, സമ്മതിപ്പിക്കേണ്ടി വരും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ പുരുഷന്മാരൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്, പഴയ പോലെയൊന്നുമല്ല. അപ്പോൾ അവർ ഇപ്പോൾ അത് പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ നല്ല സ്മാർട്ടാണ്, അപ്പോൾ അവർക്കും അറിയാം അവർക്ക് വാട്ട് ദേ വോണ്ട് എന്നുള്ളത് അവർക്കറിയാം. ആൻഡ് ദേ ഹാവ് നോ ഡിഫിക്കൽട്ടി ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് ദാറ്റ് ഐ നീഡ് ദിസ്, ഐ നീഡ് ദാറ്റ്. പഴയത്തെ പോലെയല്ല, ഇപ്പോൾ ഒരു ഈക്വലായിട്ട് ഫ്രണ്ട്സ് പോലെ അവർ എടാവാടാ പുളിയും അങ്ങനെ അത്രയും ഫ്രീഡാണ്. അപ്പം നമ്മുടെ ഒന്നും കാലത്ത് അങ്ങനെയല്ല. ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ വേറൊരാൾ, എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ഒരാൾ, അങ്ങനെ ആ ഒരു ഇതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, നമ്മൾ കണ്ടിരിക്കുന്നു. അപ്പോൾ അവരെ നമുക്കൊരു പേടി, അല്ലെങ്കിൽ അല്ലാതെ അവരോട് ഇങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചില കാലകാര്യങ്ങളും ചെയ്യില്ല. അങ്ങനെയൊക്കെ ആ കാലം ഇപ്പം അങ്ങനെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ പുരുഷന്മാർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്, സംശയമൊന്നുമില്ല. പക്ഷേ കാലം മാറുന്നതനുസരിച്ചിട്ട് കുറച്ച് കാലങ്ങൾ മാറാതെ പറ്റില്ലല്ലോ. അല്ല, അവരും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം കേരളത്തിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ പുരുഷന്മാരെയൊക്കെ കാണുമ്പോൾ എല്ലാവരും നല്ല മസിൽ, കേരളത്തിൽ നിന്ന് പുറത്തല്ല ഇന്ത്യക്ക് പുറത്ത് പോകുമ്പോൾ നല്ല മസിലും നല്ല ബോഡിയൊക്കെ കാണണം ആ പുരുഷന്മാരുടെ. നമ്മുടെ ഇന്ത്യക്ക് ഇങ്ങ് കടന്നു കഴിഞ്ഞാലാണ് എല്ലാവർക്കും ഇത്ര വയറും, കുനിയാൻ പറ്റില്ല, തിരിയാൻ പറ്റില്ല, പെട്ടിയെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക കുടിക്കുക. അതല്ലാതെ ഇപ്പോൾ പുറത്തുനിന്ന് പറഞ്ഞാൽ അവിടെ ജോലിക്കാരൊന്നുമില്ലല്ലോ. അപ്പം
സഹായിച്ചേ പറ്റുള്ളൂ. ഭാര്യ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഭർത്താവ് വേഗം ക്ലീനിങ് ചെയ്യും, വാഷിംഗ് മെഷീനിൽ തുണിയിടും, അല്ലെങ്കിൽ ഡിഷ് വാഷറിൽ പാത്രം വയ്ക്കും. ലോൺ മൂവ് ചെയ്യണം, പുല്ല് വെട്ടാതെ അങ്ങനെ ഇടാൻ പാടില്ല, പണിഷ് ചെയ്യും. അപ്പോൾ അവർക്ക് പുല്ല് വെട്ടണം. അതൊക്കെ പുരുഷന്മാരുടെ നല്ല ജോലിയാണ്. അപ്പം ഈ ജോലിയൊക്കെ ചെയ്ത് നല്ല ഹിറ്റാണ്. വിന്റർ സീസണിലാണെങ്കിൽ സ്നോ കോറി കളയണം. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരല്ലേ ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലത്തെ ഒരു വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എല്ലാ ജോലിയും ചെയ്യുക, പുരുഷന്മാർ ഓക്കെ ബിസിനസ്സോ അല്ലെങ്കിൽ പുറത്തുള്ള എന്താ അവരുടെ ജോലി എന്താണെങ്കിൽ അത് മാത്രമാണ് അവരുടെ ഡ്യൂട്ടി എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇപ്പം മാറിയിട്ടുണ്ടായിരിക്കാം. സക്സസ്ഫുള്ളായ ഒരു സ്ത്രീയുടെ പുറകിൽ തീർച്ചയായിട്ടും ഒരു പുരുഷന്റെ സപ്പോർട്ടും തീർച്ചയായും ഇല്ലാതെ പറ്റൂല. കാരണം നമ്മുടെ വ്യവസ്ഥിതിയിൽ അങ്ങനെയാണ്. കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭർത്താവിൻ്റെ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു സമ്മതം ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ വളരെ സക്സസ്ഫുള്ളായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചേച്ചിയുടെ ജീവിതത്തിൽ കൊച്ചു ജോസഫ് സാറിന്റെ പങ്ക് വളരെ വലുതാണ്. എനിക്ക് വേണ്ട എല്ലാ എന്താ പറയുക ഹെൽപ്പും സഹായങ്ങളും അഡ്വൈസും ഒക്കെ തരും. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ. ഒരു പക്ഷേ അദ്ദേഹം ആയിരുന്നില്ല ഭർത്താവെങ്കിൽ ഷീല കൊച്ചു ജോസഫ് ചിറ്റിലപ്പള്ളിയുടെ ജീവിതം തന്നെ വേറെ തരത്തിലാവുമായിരിക്കാം, പറയാൻ പറ്റില്ല. ചേച്ചി ഒരു വിമൻ എൻ്റർപ്രണർ ആയതുകൊണ്ട് തന്നെ കൂടുതലും സ്ത്രീകളെയാണോ സ്റ്റാഫായിട്ട് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ വരുമ്പോൾ എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ? സ്റ്റാഫിനെ സെലക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു എച്ച്ആർഡി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവരാണ് ആദ്യത്തെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുക. പിന്നെ ഫൈനൽ ഇൻ്റർവ്യൂ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, അതും ഹയർ പോസ്റ്റിലേക്ക് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, ലോവർ പോസ്റ്റിലേക്ക് ഞാൻ കാണാറ് പോലും ഇല്ല. അപ്പം ഞങ്ങളൊരു ജോലിക്ക് ഒരാളെ എടുക്കുമ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ നോക്കുന്നത് അയാളുടെ പാസ്റ്റ് ഹിസ്റ്ററി തീർച്ചയായിട്ടും നോക്കും, വീട്ടിലത്തെ സ്ഥിതി നോക്കും. ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ഒരു കുഴപ്പമില്ല, അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ കൊടുക്കുക. കാരണം അവർക്കത് ആവശ്യമുണ്ട്. ഭയങ്കര റിച്ചായിട്ടുള്ള ഫാമിലി എന്നൊക്കെ വരുന്ന പിള്ളേർക്ക് അതിൻ്റെ ആവശ്യമില്ല ജോലിയുടെ. അപ്പോൾ ചിലപ്പോൾ അവരിട്ടിട്ട് പോവും, അല്ലെങ്കിൽ അതിനൊരു വാല്യൂ അവർ കാണില്ല. അതുകൊണ്ട് ഞങ്ങളധികം ഇങ്ങനെ സാമ്പത്തികമായിട്ട് പുറകിൽ നിൽക്കുന്നവരെ തന്നെ എടുക്കാറ്. പിന്നെ മെറിറ്റ് മാത്രമേ നോക്കാറുള്ളൂ, ഒരു റെക്കമെൻഡേഷൻ പോലും ഇന്ന് വരെ എടുത്തിട്ടില്ല. അത് പൊളിറ്റീഷ്യൻസ് ആവട്ടെ, ഞങ്ങളുടെ ബന്ധുക്കളാവട്ടെ, മിത്രങ്ങളാവട്ടെ, എന്തായാലും അത് എൻ്റെ ഹസ്ബൻഡ് തന്നെ പണ്ടേ തീരുമാനിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അതെനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി. അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഞാൻ പഠിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പം അങ്ങനെ ആരും എടുക്കാറില്ല. പ്യുവർലി മെറിറ്റ് നോക്കിയിട്ട് എടുക്കുക. ഇൻ്റർവ്യൂ ചെയ്യും, അവരുടെ എന്താണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നോളജ്, പിന്നെ അവരുടെ ടീം വർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും. പക്ഷേ ചിലവരെയൊക്കെ എടുത്തിട്ട് 4 മാസം 5 മാസം കഴിയുമ്പോൾ വിടേണ്ടി വന്നിട്ടുമുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ജനറലി ഒരു പാസ്റ്റ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ അപ്പോൾ അത് വലിയൊരു തലവേദനയല്ല. ഇനിയിപ്പോൾ ഒരാൾ പോയാൽ എനിക്ക് എപ്പോഴേനേക്കാൾ നല്ലൊരാൾ വേറെ വരും അത് കഴിഞ്ഞാൽ. അത് കാരണം ആദ്യ പണ്ടൊക്കെ എനിക്ക് ആരെങ്കിലും മുമ്പ് ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി അത് പോകുന്ന എല്ലാത്തിനും ഒരു കാരണം. അപ്പോൾ എനിക്ക് എപ്പോഴും അതിനേക്കാൾ നല്ല ആളെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്കതിലൊരു വിഷമമില്ല. പിന്നെ എന്താ പറയുക, ഞാൻ ഈ പറയുന്ന പോലെ അവരുടെ ഇപ്പം അന്ന് ഇതൊക്കെ വന്നപ്പോൾ ഫ്ലഡൊക്കെ വന്നപ്പോൾ നമ്മൾ കുറേ എത്രയോ 10-20-30 പേരുടെ വീടുകൾ വെള്ളം കയറിയപ്പോൾ ചെയ്തു. അപ്പോൾ അതിന് വേണ്ട സഹായങ്ങളൊക്കെ നമ്മൾ കൊടുത്തു. അങ്ങനെ നമ്മൾ അവരുടെ ഒരു രക്ഷാധികാരി പോലെ ആക്ട് ചെയ്യാറുണ്ട്. എന്ത് പ്രശ്നം വന്നാലും, അസുഖം വന്നാലും, വീട്ടിലുള്ളവർക്ക് അസുഖം വന്നാലും എല്ലാ സപ്പോർട്ടും അവിടെ നിന്ന് നമ്മൾ ചെയ്യും. പിന്നെ എന്നെ ആർക്ക് വേണമെങ്കിലും വരാം, എൻ്റെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും എന്നെ കാണാം, സംസാരിക്കാം. അതിനൊന്നും അവിടെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. എന്താ പറയുക, ആക്സസബിളാണ് ആർക്ക് വേണമെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു ഇമേജാണ് എനിക്കുള്ളത് ഓഫീസിൽ. അല്ലാതെ ഞാൻ ഇങ്ങനെ പല സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ അങ്ങ് പോവും, ആരെയും നോക്കാതെ അങ്ങനെയല്ല. ഞാൻ എല്ലാവരോടും കുശലം പറഞ്ഞ് വാച്ച്മാനോട് വരെ കുശലം പറഞ്ഞിട്ട് വീട്ടിൽ ഓഫീസിൽ കയറുക. അവർക്കും അറിയാം, അവരോടും ഞാൻ പറയും, ഇത് വി സ്റ്റാർ നിങ്ങളുടെ കമ്പനിയാണ്, എൻ്റെ കമ്പനിയാന്ന് പറയുമെങ്കിൽ നിങ്ങളുടെയാണ് ഈ കമ്പനി. ഇത് നന്നായാൽ നിങ്ങൾ നന്നാവും, ഇത് നന്നായില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ ജോലി ചെയ്താൽ മതി, വേറെ ഒന്നും നിങ്ങൾ അന്വേഷിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ ജോലി ഭംഗിയായിട്ട് ചെയ്യുക. അങ്ങനെ ഓരോരുത്തരും ചെയ്താൽ തന്നെ നല്ല സക്സസ്ഫുള്ളാവും. അപ്പോൾ 10-230 പേരുണ്ട് ഡയറക്റ്റ് എംപ്ലോയീസ്. അല്ലാത്തത് എനിക്ക് തോന്നുന്നൊരു 1000 കാണുമായിരിക്കും ഇൻഡയറക്റ്റ് എംപ്ലോയീസ്, പ്രൊഡക്ഷനിലൊക്കെ ഉള്ളവർ. അങ്ങനെ വളരെ പീസ്ഫുള്ളാണ് ഞങ്ങളുടെ ഓഫീസ്. ഞാനങ്ങനെ ആരുടെ അടുത്തും ചാടിക്കടിക്കാറില്ല, പൊട്ടിത്തെറിക്കാറില്ല. ആരെങ്കിലും വന്നാൽ അവരോട് സമാധാനപൂർവ്വം പറയും കാര്യങ്ങൾ. അതുപോലെ ഡെയിലി ഓഫീസിൽ പോകാനും ചേച്ചി ശ്രദ്ധിക്കുന്നുണ്ട്? മിക്കവാറും ഓഫീസിൽ പോകും, കാര്യം ചേച്ചിയുടെ ഒരു പ്രസൻസ് അത് ബാക്കിയുള്ള സ്റ്റാഫുകൾക്ക് ഒരുപാട്. നമ്മൾ വീട്ടിലെനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ, പിന്നെ
എനിക്കെപ്പോഴും ഓഫീസിൽ പോകുന്നതും ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന്. അപ്പോൾ അതൊക്കെ പുതിയ ന്യൂ പ്രോഡക്ട്സൊക്കെ ഞാൻ തന്നെയാണ് അത് ശ്രദ്ധിക്കുക. പിന്നെ ഞാനിതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് ഇങ്ങനത്തെ പ്രോഡക്ട്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെ അതിലത്തെ നല്ല പ്രോഡക്ട്സൊക്കെ നോക്കിയിട്ട് അതിലത്തെ എന്തെങ്കിലും ഇമ്പ്രൂവൈസേഷനൊക്കെ ഇവിടെ ചെയ്യും. അങ്ങനെയാണ് പുതിയ പുതിയ പ്രോഡക്ട്സ് ഇറക്കുന്നത് തന്നെ. ഒരുപാട് ട്രാവൽ ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. ഇതുവരെ എത്ര രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ടാകാം? അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ അത്രയും ബുദ്ധിമുട്ടാണ്. ഒരു വർഷം ഓസ്ട്രേലിയ, പിന്നെ ന്യൂസിലൻഡ്, ചൈന, ജപ്പാൻ, റഷ്യ സന്ദർശിക്കാത്ത രാജ്യങ്ങളായിരിക്കും ഒരു പക്ഷേ. യൂറോപ്പിലത്തെ എല്ലാ രാജ്യം പോയിട്ടുണ്ട്, പിന്നെ ആഫ്രിക്ക പോയിട്ടുണ്ട്, അന്റാർട്ടിക്ക പോയി, അലാസ്ക പോയി, അങ്ങനെ കുറേ രാജ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലത്തെ സ്ഥലങ്ങളാണ് ഇനി കാണാൻ കിടക്കുന്നത്. ചേച്ചി, നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ നമ്മൾ തന്നെ ആത്മവിശ്വാസത്തോടെ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ സംസാരിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങുക ഒരു വലിയ കാര്യമാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചിയെ റോൾ മോഡൽ ആക്കിയിരിക്കുന്ന പലർക്കും ഇതൊരു വലിയ ഒരു സന്ദേശം കൂടിയാണ്. ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി ചേച്ചി. താങ്ക് യു സോ മച്ച്.